ഹായ് ഫ്രണ്ട്സ്, കുരുതു വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഞാൻ തോഫിയാസ് കാർലം. എൻ്റെ അമ്മ വെണ്ടക്കായും മത്തിയും കറി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ലാട്ടാ. ഒന്നും പറയാനില്ലേ, നിങ്ങളൊന്ന് വെച്ച് നോക്കണം. ഞാൻ ആദ്യമായിട്ട് വെച്ചത് അതുകൊണ്ട് ഞാൻ പറഞ്ഞു. എനിക്ക് ഇങ്ങനെ വെറുതെ ഇരുന്നത് ഒരു ഐഡിയ തോന്നി ചെയ്തതാണ്. നല്ല നെയ്യുള്ള മത്തിയാണ് കേട്ടോ. അവനങ്ങനെ കിട്ടിയാലേ നമുക്കത് സംഭവം റെഡി ആവുള്ളൂ. അപ്പോൾ അടിപൊളി ഒരു സംഭവമാണ്. നമുക്ക് അതിന് വേണ്ടിയിട്ട് എന്താ ചോദിച്ചാൽ, നമുക്കൊരു 2 സ്പൂണ് മുളക് പൊടിയും അതുപോലെ 2 സ്പൂണ് എന്താ പറയുക, 2 സ്പൂണ് ബ്ലാക്ക് പെപ്പർ, കുരുമുളക് പൊടി, പിന്നെ കോൺഫ്ലവർ 2 സ്പൂണ്, മഞ്ഞപ്പൊടി ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കടലമാവ് 1-2 സ്പൂണ്, കാശ്മീരി ചില്ലി. ഇത്രയും ഇട്ട് നമ്മൾ ലേശം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അത് നമ്മൾ ഒരു സംഭവമാണ്. വെളിച്ചെണ്ണ തന്നെ നല്ല പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മിക്സ് ചെയ്യണം കേട്ടോ ഈ സാധനം. ആവശ്യത്തിന് ഉപ്പിടണം, ഉപ്പ് കൂടരുത്, അത് പ്രത്യേകം പറയണ്. ഇത് 1.5 സംഭവം. അതിപ്പോൾ നമുക്ക് ഇതിന് വലിയ ചിലവില്ലാത്ത കാര്യമില്ല. ഒരു 10 ചാള മേടിച്ചിട്ട് ഒരു 10 വെണ്ടക്കായ ഒന്ന് വെച്ച് നോക്കാം. വെണ്ടക്കായ വറുത്തണം കേട്ടോ, അല്ലെങ്കിൽ കുളമായി, അല്ലെങ്കിൽ പോയി, പിന്നെ രക്ഷയൊന്നുമില്ല. അതൊരു നിങ്ങളൊന്ന് വെച്ച് നോക്കിയാൽ തന്നെ അതിൻ്റെ അറിയുള്ളൂ. വെണ്ടക്കായ വറുത്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും സംഭവിക്കുമല്ലേ. അല്ലാതെ നമ്മൾ വെറുതെ ഇട്ട് കഴിഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നമുക്കിത് ചാള നന്നിട്ട് ക്ലീൻ ചെയ്ത് പുളപ്പുളാന്നിങ്ങനെ ഇരിക്കണം ചാളം. അതായത് നല്ല നെയ്ച്ചാളനാവണം. എന്നിട്ട് നമുക്ക് അവനെന്ത് പതുക്കെ സൈഡിൽ കൂടെ പള്ളയിലും മുതുകത്തൊക്കെ ഉണ്ടെന്ന് വരഞ്ഞു കൊടുത്തിട്ട് നമുക്ക് അങ്ങനെ തേച്ചു കൊടുക്കുന്നത്. ഇതാ തേച്ച് വെച്ചിരിക്കണ്ടില്ലേ. 1 മണിക്കൂർ അവൻ അവിടെ ഇരിക്കട്ടെ എന്ന് മേളക ഉപ്പൊക്കെ പിടിച്ച് അവനങ്ങടെ ഇരുന്ന് കോൾമയർ കൊള്ളട്ടെ ചാള എന്തായാലും. അപ്പോൾ അവനെ നമുക്കവിടെ വറുത്ത് കൊടുത്ത് എങ്ങനെ ഇരിക്കും. വറക്കുമ്പോൾ കരിയാതെ പ്രത്യേകം ശ്രദ്ധിക്കാം. മസാലയൊക്കെ കരിഞ്ഞ് പോയി കറി ഒരു കൈപ്രസൻ്റെ വേറൊരു ലെവലാവുണ്ട്. അപ്പം ഞാൻ പറയുന്ന മാതിരി ആവില്ല. അപ്പോൾ ഫ്ലെയിം ഒന്ന് സ്ലോ ആവില്ല വെച്ചിട്ട് ഇതുപോലെ അങ്ങോട്ട് വറക്കുക. ഇത് നമ്മൾ ചെയ്യുമ്പോൾ ഇതിനിപ്പോൾ വെണ്ടയ്ക്കൊന്നും വേണ്ട. പിന്നെ തന്നെ ഇപ്പം തന്നെ മലയാളി ആണെങ്കിൽ ഇപ്പം എടുത്തടിക്കും. കാണുന്നത് നമ്മുടെ മലയാളി സിനിമ ഇപ്പം എടുത്തടിക്കും. അതല്ലെങ്കിൽ ഒത്തിരി വെയിറ്റ് ചെയ്യും. മലയാളിക്ക് മത്തി പോർക്ക് പോത്തുന്നൊക്കെ പറഞ്ഞ ജീവനല്ലേ. അപ്പോൾ സമ്മതം വറുത്തവനെ റെഡിയൊക്കെ വെച്ചിരിക്കണം. അവൻ്റെ ഒരു ഇരിപ്പ് നോക്കിയേ, നെയ്ച്ചാളിനാണ് അതിൻ്റെ പ്രത്യേകത. ഉരുകി വലിച്ച് നെയ്യ് വലിച്ച് ഇങ്ങനെ ഇരിക്കണ്. എന്തായാലും അവനവിടെ ഇരിക്കട്ടെ, നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണാച്ചു സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിച്ച് ബെല്ലൈക്കണമൊക്കെ ഒന്ന് അടിക്കാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ നമ്മുടെ കാര്യം അങ്ങോട്ട് മുന്നോട്ട് പോകട്ടെ. അപ്പോൾ പറയുന്ന പഴയതുപോലെ തന്നെ പാരമ്പര്യമായിട്ട് കിട്ടിയ പാത്രത്തിൽ തന്നെ ഇപ്പോഴും വെക്കുന്നത്. എന്തായാലും ഒരു 4 സ്പൂണ് നല്ല പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക. 4-5 സ്പൂണ് നമുക്ക് വെണ്ടക്കായ എത്ര ക്വാണ്ടിറ്റി അതനുസരിച്ചോ. ഞാനൊരു 1 കിലോ എടുത്തിട്ടുണ്ട് വെണ്ടക്കായ. ഇതുമാതിരി അങ്ങോട്ട് സൈഡ് അങ്ങോട്ട് ചെരിച്ചേരിച്ച് അങ്ങോട്ട് അരിയുക. കേടുണ്ടെങ്കിൽ പുഴ പുഴിക്കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നോക്കണം കേട്ടോ. വെണ്ടക്കായയിൽ അങ്ങനെ ഒരു സംഭവമുണ്ട്. ഇനി ഇവനെ അങ്ങോട്ട് വറുത്ത് കോരുക. അങ്ങനെ വറുത്തെടുത്താൽ പിന്നെ നമ്മുടെ സംഭവം ശരിയായി. അപ്പോൾ വറുത്ത് ശരിക്കും തന്നിട്ട് വറുത്തന്നെ എടുക്കണം കേട്ടോ. പിന്നെ നമ്മളിതൊരു കറിയിലിട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് അങ്ങനെ കൊഴുപ്പ് ഇങ്ങനെ ഒലിച്ച് വരിക, അങ്ങനെയുള്ള കടിക്കുമ്പോഴുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. നന്നായിട്ട് വറുത്ത് ഇങ്ങോട്ട് കോരി മാറ്റി വെച്ചു. അപ്പോൾ ആ വറുത്ത് കോരിയാണെങ്കിൽ യാതൊരു കേടുമില്ല, കാരണം ഫ്ലെയിം സ്ലോവിലല്ല വെച്ചിരിക്കുന്നത്. 1-5 സവാള കുനുകുരുന്ന് അരിഞ്ഞത് അവനങ്ങോട്ട് ഇട്ട് കൊടുത്തേങ്ങണ്ട് അവിടെ കിടക്കട്ടെ. ഇനി അവനങ്ങനെ ഇളക്കി അവനൊന്ന് വഴറ്റിങ്ങനെ എടുക്കുക. വേഗം വേഗം ഉണ്ടായിക്കോട്ടെ. ആ സംഭവം വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കൊരു 10 വെളുത്തുള്ളിയുടെ അല്ലിയും 1-2 കഷ്ണം ഇഞ്ചിയും നമുക്ക് ചതച്ചെടുക്കുക. നന്നായിട്ട് സ്ക്രബ് ചെയ്തെടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ വഴറ്റി പകുതിയോളം സവാള വഴറ്റി കഴിഞ്ഞാൽ ഇവനെ അതിലേക്കേണ്ട തട്ടി കൊടുക്കുക. പിന്നെ ഇവനും കൂടി ആകുമ്പോൾ സവാള ഫുള്ളെങ്കിട്ട് വെന്തോളും. അപ്പോൾ 3 ആളും കിടന്ന് അവിടെ കളിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് 2 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് എന്താ പറയുക, മീൻ മസാല ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് തന്നെ ചെയ്യാവുന്ന കാര്യമുള്ളോ. അപ്പോൾ 3 സ്പൂണ് മുളക് പൊടി ആയിക്കോട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് എന്താ പറയുക, മീൻ മസാല ഉണ്ടെങ്കിൽ അതും 2 സ്പൂണ് ഇട്ട് കൊടുക്കാം. പിന്നെ ബ്ലാക്ക് പെപ്പർ 2 സ്പൂണ് ഇട്ട് കൊടുക്കാം. പൊടികളൊക്കെ എന്താ പാകത്തിനായി കഴിഞ്ഞാൽ കറി വേറൊരു ലെവലാണ്. അതാണ് സംഭവം. അതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് അവനെ കൂടെ ഒന്ന് ഫ്രൈ ആക്കുക. ഫുള്ള് ഫ്രൈ ആവരുത്, ഇത് ഫ്രൈ കൂടിക്കഴിഞ്ഞാൽ കൈപ്പ്രസാവും. അപ്പോൾ അത്രയ്ക്ക് ആവരുത്, ഒന്ന് മുരിഞ്ഞങ്ങോട്ട് വരിക, ഇത്രയും വേണ്ടു. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ വെച്ചാൽ 5 തക്കാളി അങ്ങോട്ട് കുനുകുനെന്ന് അരിഞ്ഞത്, 10 പച്ചമുളക് നീളത്തിന് അങ്ങോട്ട് വെട്ടി അരിഞ്ഞതും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്ത് ഒന്നും കൂടെ ഇളക്കി. ഇവനൊന്നും അങ്ങോട്ട് പേസ്റ്റ് രൂപത്തിൽ അങ്ങോട്ട് എടുക്കുന്നെ. പിന്നെ മറ്റതൊക്കെ റെഡി ആയിട്ടിരിക്കണ്ടല്ലോ. വെണ്ടക്കായ വറുത്തിരിക്കുന്നുണ്ട്, മീൻ വറുത്തിരിക്കുന്നുണ്ട്. ഈ പേസ്റ്റ് ആയിട്ടുള്ള ഈ ഗ്രേവി അങ്ങ് റെഡി ചെയ്യുക, പരിപാടി റെഡി ആയി. അതാണ് സംഭവം. അപ്പോൾ ഇതിൻ്റെ കൂടെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് പിക്കിൾ അച്ചാറുണ്ടായിരുന്നു നമ്മുടെ. അതായത്
നമ്മളെ എന്താ പറയുക, ഈന്തപ്പഴ അച്ചാറുണ്ടായിരുന്നു, അവനെ ഒരു മൂന്ന് സ്പൂൺ എടുത്തിട്ട് മിക്സിയിൽ ഇട്ടൊന്ന് അടിക്കുക, ഗ്രൈൻഡറിലിട്ടൊന്ന് അടിച്ചിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കുക. അതായത് ഈന്തപ്പഴ അച്ചാറിട്ട് അത് ഞാൻ സ്പെഷ്യലായിട്ട് ഇട്ടതിന്. അപ്പോൾ അതെങ്ങനെ ഇടുന്ന മുന്നേ വീട് നിൽക്കുകയാണ്, ഗ്രീൻ ഡേറ്റ്സ് ആണ്, അതായത് പച്ച ഈന്തപ്പഴം അച്ചാറിട്ട്, ഓഹ് ഒരു ലെവൽ, അത് എന്തൊരു ടേസ്റ്റാണെന്ന് അറിയാം. അതിൽ നിന്ന് ഒരു മൂന്ന് സ്പൂൺ ഇട്ട് കൊടുത്തിട്ട് അവനും കൂടെ അങ്ങനെ മിക്സിയിലിട്ട് അടിച്ച് അരച്ച് ഇതിൽ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക, കേട്ടക്കട്ടെ അങ്ങോട്ട്. പിന്നെ നമുക്കൊരു രണ്ട് തേങ്ങയര പാൽ, തേങ്ങപ്പാൽ നന്നായിട്ട് നമുക്ക് അരിച്ചെടുത്ത് മാറ്റി വയ്ക്കണം കേട്ടോ. അവനും കൂടെ ഇതിൽ മിക്സ് ചെയ്യണം. ആവശ്യത്തിന് ഞാൻ ഇത് ഉപ്പിട്ടിട്ടുണ്ട്, അത് പ്രത്യേകം ഉപ്പ് കൂടണ്ട. അപ്പോൾ തേങ്ങപ്പാലതേ, തേങ്ങ ആയിക്കോട്ടെ, തേങ്ങ രണ്ട് തേങ്ങ നന്നായിട്ട്, ചെറിയ തേങ്ങ കേട്ടോ, അതിന് രണ്ടെണ്ണം എടുത്തത്, അവൻ നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. അവനും കൂടെ ഇതിലാണ്ട് ഒഴിച്ചു കൊടുത്താൽ ഗ്രേവി അങ്ങോട്ട് റെഡി ആവണം. നല്ല കട്ടിയിലുള്ള ഗ്രേവി, കട്ട തന്നെയെന്ന് പറയാം നമുക്ക്. അപ്പം നമ്മുടെ ഗ്രേവി റെഡി ആവണം. ഇവനെ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ പതുക്കെ പതുക്കെ മറ്റവരെ കണ്ട് ചേർത്ത് കൊടുത്ത് ഇളക്ക് തന്നെ, ഇതാ തിളച്ച് പിടിക്കവൻ. കട്ടി ഗ്രേവി കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല, വെള്ളം കൂടുന്നവർ ടേസ്റ്റ് കുറയും. എന്നിട്ട് ഒരു രണ്ട് സ്പൂണ് കോൺഫ്ലവറും കൂടെ ചേർത്ത് അത് ഒഴിച്ചു കൊടുക്കുക. അതിപ്പോൾ അത് ഒഴിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ പിന്നെ ഗ്രേവി നല്ല തിക്കയില്ലേ, ഒരു ഹോട്ടൽ സ്റ്റൈൽ സംഭവമാണ്. ഇതാ നമ്മൾ വറുത്തച്ച വെണ്ടക്കായങ്ങോട് പൂശങ്ങട് അതിൽ കിടക്കട്ട അവിടെ ഉണ്ട്. അയ്യവ അവനങ്ങോട് വീണു, ഇങ്ങനെ പതുക്കെ ഇളക്കി കൊടുക്കുക. അവനൊന്നും സംഭവിക്കില്ല, മത്തിമാരി അവിടെ കിടക്കും. അപ്പോൾ അത് സംഭവം റെഡി ആയില്ലേ. ഇനി നമുക്ക് എന്താ ചെയ്യണ്ടത്, വറുത്ത് വെച്ചാൽ മത്തി കൂടി ഇട്ട് കൊടുത്താൽ വെറുതെ ഒന്നൊരു തളതളിച്ച പരിപാടിയായി. മത്തി റെഡിയുണ്ട്, അവനാണ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരു ബുദ്ധിമുട്ട്, ഒരു വിഷമം മത്തി കയ്യിലേക്ക് വീഴാനായിട്ട്. വീണോട്ടെ അങ്ങോട്ട്, ഇങ്ങനെ പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്തേ. ഞാനൊരു 20-25 മത്തി ഉണ്ട്, ഒരു 2.5-3 kg മത്തി എടുത്തു. മത്തി കൂടിയോണ്ട് കുഴപ്പമൊന്നുമില്ല, അതാ സംഭവം കറി റെഡിയായില്ലേ. പിന്നെ അവനുണ്ട് സെർവ് ചെയ്യേണ്ട പാത്രത്തിൽ, ഇതിൽ പ്രത്യേക ഒരു കാച്ചിലും പരിപാടി ഒന്നുമില്ല. വേറെ ചെറിയുള്ളി ഇത്തിരി വേപ്പലയാ, അങ്ങനെ എന്തെങ്കിലും കിട്ടുന്ന കാച്ചാകും നമുക്ക്, അങ്ങനെയെല്ലാം കുഴപ്പമില്ല. ഒന്ന് താളിക്കാമെന്നും പറയും, അങ്ങനെ കുഴപ്പമില്ല. അപ്പം ഞാനിപ്പോൾ അതൊന്നും ചെയ്യാൻ നിന്നില്ല, ഇങ്ങനെ സിമ്പിളായിട്ടൊരു കറിയല്ല, എന്തിനിപ്പോൾ അധികം സമയമൊന്നും എടുത്തില്ല. അപ്പം എൻ്റെ ചാനലിൻ്റെ കാര്യമൊക്കെ നിങ്ങൾ വേണ്ടവരൊക്കെ പരിഗണിക്കട്ടോ. ഓക്കെ, അപ്പോൾ ഇതുവരെ ക്ഷമയുടെ കണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കൂടെ നന്ദി പറയുന്നു. കുരുതു വ്ളോഗ്സ്, ഓക്കെ, ബൈ ബൈ.